ഹലോ ഫ്രണ്ട്, ഗ്ലോറി ഫാം ഹൗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന പേരിലുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യാൻ ഓർത്തിരിക്കാം. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ആ ബോക്സ് ഓപ്പൺ ചെയ്താണ്. നമുക്കാണെങ്കിൽ സിൽവർ പ്ലേ ബട്ടൺ ആണെങ്കിൽ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ ആണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ എല്ലാവരും വന്നപ്പോൾ തന്നെ തുറന്ന് നോക്കിയതാണ്. ഇത് കിട്ടിയിട്ട് കുറച്ചാളായി. നമ്മൾ അന്നെങ്കിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും സപ്പോർട്ടുകൾ തുടർന്ന് ഉണ്ടാകുക. അതുപോലെ തുടർന്ന് നല്ല വീഡിയോകൾ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ല വീഡിയോകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെന്നതിൽ ഈ വട്ടത്തെ കൃഷിയിലുള്ള ഇപ്പോൾ കറൻ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കൃഷികളും കൂടി കണ്ടുപോകാം. അത് 3-4 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്കപ്പം അത് കാണാൻ പോകാം. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മുടെ കൃഷിയിടം വരാറുള്ളത്. അപ്പോൾ നമുക്കത് കാണാൻ പോകാം. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ ഈ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊരു 10-30 മൂട് തടം പയറാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊരു 100 ലേക്ക് ആക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തടവെല്ലാം എടുത്ത് പയർ നട്ടിട്ടേ ഉള്ളൂ. ഉണ്ടല്ലേ, പയർ നട്ട് വരുന്നു. ഇത് നമ്മുടെ ഒരു ഏത്തവാഴയാണ്. നമ്മൾ വളം കൊടുക്കുന്ന രീതികളൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിരുന്നു. അതേ രീതിയിലൊക്കെയുള്ള വളമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുവരെയായിട്ടും യാതൊരു വിധമായ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ചേനയാണ്. ഇത് ഗജേന്ദ്ര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ചേന നട്ടിരിക്കുന്നതാണ്. ഏറെക്കുറെ വിളവ് ആയി വരുന്നു, അത്രയേ ആയുള്ളൂ, വിളവായിട്ടില്ല. ഇത് വെട്ടുചേമ്പ് എന്ന് പറയും, അതായത് ചിലയിടത്ത് പറയും ചീമച്ചേമ്പ് എന്ന് പറയും. ഇത് നമ്മൾ ഇഞ്ചി നട്ടിരിക്കുന്നു. ഇതിപ്പം വളമിട്ട് തോലും വെച്ച് പച്ചച്ചാണം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മണ്ണൂടെ അടുപ്പിച്ച് കഴിയുമ്പോൾ ഇഞ്ചിയുടെ പണി കഴിയും, പിന്നെ വിളയുമ്പം പറിച്ചാൽ മതി. നമ്മൾ കയറി വരുന്നിടത്ത് കണ്ടത് ഇപ്പോൾ കുറച്ച് പയറിട്ടിരിക്കുന്നതാണ്. പുതിയതായിട്ട് പയറിട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വാഴയാണ്. വാഴയുടെ ഇടയ്ക്ക് ചേനയുണ്ട്, ചീമച്ചേമ്പുണ്ട്. അത് കഴിഞ്ഞ് കണ്ടത് മഞ്ഞ ഇഞ്ചി നട്ടിരിക്കുകയാണ്. ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കപ്പയാണ്. കപ്പയെന്ന് ഞാൻ ഇപ്പം നിൽക്കുന്നത് കാന്താരിപ്പടപ്പൻ എന്ന് പറയുന്ന ഇനം കപ്പയാണ്. നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. പുഴുങ്ങി കഴിയുമ്പോൾ നല്ല ഏത്തയ്ക്കയുടെ കളറിൽ നല്ല മഞ്ഞിച്ചിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഉള്ളത് വെള്ളറൊട്ടിയുടെ കപ്പയാണ്. അത് കഴിഞ്ഞിട്ട് കറുത്ത മലബാർ എന്ന് പറയുന്ന കപ്പ, അങ്ങനെ 2-3 ഐറ്റം കപ്പ നമ്മൾ പുറകോട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കപ്പയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും ചീമച്ചേമ്പുണ്ട്, കടൻചേമ്പുണ്ട്, എല്ലാം കാണിക്കാം. ഇതാണ് നമ്മുടെ വെള്ളറൊട്ടി കപ്പ. ഇതും ഒരു 9 മാസത്തെ വിളവോളം ഉള്ളതാണ്. 8 മാസം 9 മാസം ആകുമ്പോഴത്തേക്കൊക്കെ പറിക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതാണ് നമ്മുടെ കറുത്ത മലബാർ എന്ന് പറയുന്നത്. ഇത് നല്ല മലബാർ കപ്പ, നേരിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാകും. ഇതാണ് നമ്മുടെ ചെറുചേമ്പ് എന്ന് പറയും, അതായത് കണ്ണൻ ചേമ്പ്. ഇതിപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ വിളവായി വരുന്നു, അത്രേ ആയുള്ളൂ, അത് പറിക്കാറായിട്ടില്ല. ഇതിങ്ങനെ പുറമോട്ട് കണ്ണൻ ചേമ്പ് നട്ടിരിക്കുകയാണ്. കണ്ണഞ്ചേമ്പിൻ്റെ തണ്ടിനോട് ചേർന്ന് അകത്തായിട്ട് ഇതുപോലൊരു പൊട്ട് കാണും, വയലറ്റ് കളറിൽ. ഇത് നമുക്ക് കണ്ണഞ്ചേമ്പാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി വെളി എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നുള്ളത്, അതായത് ചേമ്പുണ്ടാകാത്ത സാധനമാണ് വെളി എന്ന് പറയുന്നത്, അത് തിരിച്ചറിയുന്നത് അതും കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ വെളിയാണ്. ഇത് എത്ര നട്ടാലും ഇല മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒന്നും തന്നെ ചേമ്പുണ്ടാകത്തില്ല. ഇതിൻ്റെ തണ്ട് തെളിഞ്ഞ് നീണ്ടു നീണ്ട് വരത്തേ ഉള്ളൂ. ഇതുപോലെ തണ്ടുകൾ നീണ്ടു നീണ്ടു വരത്തേ ഉള്ളൂ, അല്ലാതെ ചേമ്പുണ്ടാകത്തില്ല. ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു കണ്ണൻ ചേമ്പ്. ചേട്ടൻ ഈ ഡോട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തക്ക ഇതുണ്ട്. അപ്പോൾ ഞാൻ ഈ വെളിഞ്ചേമ്പ് അങ്ങ് പറിച്ച് നശിപ്പിക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ വേരുണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. കണ്ണഞ്ചേമ്പിൻ്റെ തടത്തിൻ്റെ 4 മൂലയ്ക്കും വെള്ളരി ഇട്ടതാണ് ഞാൻ. ഇതിൻ്റെ കാവലം തീരാറായി.
വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇപ്പം ഇത് വേലിയെ കയറി കിടക്കുന്നു. ഇത് നമ്മൾ മുമ്പ് വാഴക്കിടയിൽ കണ്ട ജീവച്ചേമ്പ് തന്നെയാണ്, വെട്ടുചേമ്പ് എന്ന് പറയും. അതുകൂടാതെ വീണ്ടും ഇവിടെ നട്ടിരിക്കുന്നതാണ്. കൂടുതലായി നല്ല ഇതായിട്ട് നിൽക്കുന്നു. ഇത് നമ്മൾ കാച്ചിൽ നട്ടതാണ്. കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തായിട്ട് മാത്രം നടുന്നില്ല, കൃഷിസ്ഥലത്തുള്ള മരങ്ങളുടെ ചോട്ടിൽ എല്ലാം കാച്ചിൽ നടുന്നുണ്ട്. ഇത് എത്ര ഉയരത്തിൽ മരത്തെ കയറി പോകുന്നോ അത്രയും ചോട്ടിൽ അത്രയും വലിപ്പത്തിലുള്ള കാച്ചിലാണ് നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വെള്ളക്കാച്ചിലാണ്. ഇത് ഗജേന്ദ്ര എന്ന് പറയുന്ന ചേനയാണ്. ഗജേന്ദ്ര എന്ന് പറയുന്ന പോലെ വലിയ വലിപ്പം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് നട്ടതേ ഉള്ളൂ. അടിവളം മാത്രം ആട്ടുമ്പുഴുക്ക മാത്രം ഇട്ട് നട്ടു, പിന്നെ ഇതിൻ്റെ ഒന്നും ചെയ്തില്ല ഞാൻ. ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളായി തീരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് തോന്നി ഒരു ചേനയൊന്ന് കിളച്ച് കളയാം. ഇപ്പം ഏറെക്കുറെ വിളവായി വരുന്നു, എന്നാൽ പൂർണ്ണ വിളവായിട്ടില്ല, അതിൻ്റെ കണ്ടാലറിയാം. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ചേന കിട്ടി വലിയ ചേനയാക്കി കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഒന്നും രണ്ടും മൂന്നും പേരുള്ള വീടുകളിലാണെങ്കിലും വലിയ ചേന എടുത്തു കഴിഞ്ഞാൽ അവർക്കും പ്രയാസം വരും. മുറിച്ച് വെച്ച് കഴിയുമ്പം ഒത്തിരി വേസ്റ്റായി പോകും. അതുകൊണ്ട് വലുതാക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. കാരണം ഞങ്ങളുടെയൊക്കെ കൃഷിയുടെ അനുസരിച്ച് നോക്കിക്കഴിയുമ്പം വലിയ വലിപ്പമുള്ള ചേനയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇതിപ്പം ഞാൻ വളമൊന്നും ഇടാതെ ആട്ടുമ്പുഴുക്ക മാത്രം ഇട്ടെടുത്ത ചേനയാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ എനിക്ക് ലാഭമാണ്. കൂട്ടത്തിൽ തണ്ട് തോരൻ വെക്കാൻ എടുത്തിട്ടുണ്ട്, അത് ബോണസുമാണ്. നിങ്ങളും തുടർന്ന് കൃഷി ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും സെപ്പറേറ്റായിട്ട് ഏതെങ്കിലും കൃഷിയുടെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ചെയ്യുക, ഞങ്ങൾ അതിനെ മറുപടി തരുന്നതായിരിക്കും. സ്പെഷ്യലായിട്ട് അതിൻ്റെ നിങ്ങൾ പറയുന്നതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട്, അത് മറക്കാതെ കാണുക. പാർട്ട് വണ്ണ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.